പുത്തൂർ മിന്നൽ ചുഴലിയിൽ 10 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാര ധനസഹായത്തിന്റെ ആദ്യഗഡു വിതരണം ചെയ്യാനായി എന്നത് ചരിത്രപരമായ നേട്ടമാണെന്നും ദുരന്തമുഖത്ത് രാഷ്ട്രീയ മുഖമില്ലാത്ത ഇടപെടലാണ് വേണ്ടതെന്നും റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്തിൽ സെപ്റ്റംബർ 8 സംഭവിച്ച ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചവർക്കുള്ള ആദ്യഗഡു ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുത്തൂരിലെ മിന്നൽ ചുഴലി സംഭവിച്ച് പഠനം നടത്താൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനോട് ആവശ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്തി പ്രത്യേക ഭൂപടം തയ്യാറാക്കി ദുരന്തങ്ങളെ നേരിടാനും പുനരധിവാസത്തിനും വേണ്ട സജ്ജീകരണങ്ങൾ സർക്കാർ നടത്തിവരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഷ്ടപരിഹാരം കൊടുക്കുന്നൊരു വലിയ കാര്യമാണോ? അല്ല. 10 ദിവസം കൊണ്ട് SDRF ആദ്യ ഗഡു വിതരണം ചെയ്യുന്ന കേരള ചരിത്രത്തിലെ സമീപകാലത്ത് ആദ്യത്തെ അനുഭവമാണ് പുത്തൂരിലുണ്ടായത് എന്ന് നമുക്ക് മറക്കാൻ കഴിയും. പട്ടയമില്ലാത്ത 13 പേരുണ്ട് ഈ നഷ്ടപരിഹാരം ഉണ്ടായത്. പട്ടയമില്ലാത്ത ഭൂമിയിൽ കൃഷി ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ പുത്തൂരിൽ നടന്ന ഈ ദുരന്തത്തിൽ ഒരു പ്രത്യേക കേസായി എടുത്തുകൊണ്ട് ഈ ഗവൺമെന്റ് വിതരണം ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് വളരെ സന്തോഷപൂർവ്വം ഉറപ്പ് നൽകുകയാണ്. അത് ഉല്ലൂകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കളക്ടർ ഹരിതാവി കുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് കുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. 27 പേർക്ക് വീടിന് ധനസഹായവും 4 പേർക്ക് കന്നുകാലി തൊഴുത്തിന് നാശനഷ്ടം സംഭവിച്ചതിനുള്ള ധനസഹായവും ചേർത്ത് 14,22,100 രൂപയാണ് അടിയന്തര ധനസഹായവുമായി SDR ഫണ്ടിൽ നിന്നും വിതരണം ചെയ്തത്. മിന്നൽ ചുഴലി ദുരന്തം സംഭവിച്ച് വെറും 10 ദിവസം പിന്നിടുമ്പോൾ ദുരന്തബാധിതരിൽ ഭൂരിഭാഗം പേർക്കും ആദ്യഗഡു നഷ്ടപരിഹാരം വിതരണം ചെയ്യാനായത് സ്ഥലം MLA കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് KRajന്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വേഗത്തിലുള്ള ഇടപെടലുകളും നടപടികളും കൊണ്ടാണ്. TC വേണുസ്, തൃശൂർ.